സംഗീത ചക്രവർത്തി ഇളയരാജയ്ക്ക് ഇന്ന് 80-ാം പിറന്നാൾ. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഇളയരാജ എന്ന സംഗീത ചക്രവർത്തി ജനിച്ചു വീണ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണ്. അതായത് കമ്പത്തെ പന്നയപുരം എന്ന ഈ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത്, പഴയ വീട്. അദ്ദേഹം ജനിച്ചു വീണ 1943 അദ്ദേഹം ജനിച്ചത് ഈ വീട്ടിലാണ്. നമുക്ക് കാണാം, ഈ വീടിനൊരു സംഗീത സാന്ദ്രമായൊരു അന്തരീക്ഷം കൂടിയുണ്ട്. പഴയ അന്നത്തെ എല്ലാം സംഗീത ഉപകരണങ്ങളുടെയൊക്കെ ഒരു ആലേഖനം ചെയ്തിട്ടുള്ളൊരു ഗ്രില്ല്. ഈ വീട് ഇങ്ങനെയുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ നിന്ന് പിന്നീട് മദ്രാസ് ചെന്നൈയിലേക്ക് പോയി, പിന്നീട് വല്ലപ്പോഴുമൊക്കെ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളത്. 4 വർഷം മുൻപ് ഇതിൻ്റെ ഈ വീടിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ, അദ്ദേഹം ബന്ധുക്കളും അദ്ദേഹത്തെ അറിയുന്നവരും കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ളവരുമൊക്കെ ഒരുപാട് പേരുണ്ട്. ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. നിങ്ങളുടെയൊക്കെ ഈ ഗ്രാമത്തിൽ നിന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു സംഗീത ചക്രവർത്തി, ഇന്ന് അദ്ദേഹത്തിന് പിറന്നാൾ. ராஜாசார் வந்து எங்களுக்கு தெய்வம் தான். கடவுளுக்கு முன்னாடி அவரை நேசிக்கிற மாதிரி அவரோட இசை வந்து எல்லார் மனத்தையும் கவர்ந்த ஒரு தெய்வம் தான் எங்களுக்கு. பிள்ளைங்க பூரா ரசிகர்கள் பூரா இளமையே கொஞ்ச வயசு பிள்ளைங்க பூரா குழந்தைகள் கூட இப்போ அந்த பாட்டை தான் வச்சுட்டு தெரியுதுங்க. அப்புறம் தான் சரி என்ன இவருக்கு 80 வயசா இல்லை 16 வயசா அப்படின்னு தெரியல. அந்த மாதிரி நல்லா இருந்துச்சு. அவரோட இசையும் அவருடைய குரலும் என்றைக்கும் இளமை தான். சின்ன வயசுலேருந்து பார்த்தீங்கன்னா இங்கே தான் ஒரு சாவடி உண்டு. அந்த சாவடியில் சாவடி பழைய சாவடி இருக்கும். அதில் வந்து பாரதிராஜா டேரக்டர், பாரதிராஜா, இளையராஜா, இளையராஜா அண்ணா, இளையராஜா அண்ணா வந்து பாவலர் வரதராஜா, அவர் மூலியமாகத்தே இவங்க மியூசிக்குள்ளேயே உள்ளே என்ட்ரா நாங்க பார்த்தீங்கன்னா கேரளாவிலாம் ஒரு ஆட்சி மாற்றத்தவே உண்டு இருந்தவர் அந்த பாவலர் வரதராஜா. அவர் வந்து கம்யூனிஸ்டில் இருந்தவர். பின்னீடு இப்போ இல்லை, ஓவர் கேம்பிலான அம்மையை அடக்கம் செஞ்சிருக்கேன். அவிட அவிட மாத்திரே வருஷத்தி வராருள்ளு. இப்போ இல்லை, அம்மா வந்த நேரம் லோயர் கேம்பு, அவங்க அம்மா சமாதி ஒய்ஃப் இது இதை பார்ப்பாரு. வருஷம் வருஷம் அங்கே வந்துட்டு அப்படியே கிளம்பி போயிடுவார். அன்னதானம் அங்கே நடக்கும் எல்லா வேலையும். அப்புறம் இங்கே ஒரு வந்து அப்படி சும்மா நின்று பார்ப்பார், அப்படியே கிளம்பிடுவார். പിറന്നാളാകുമ്പം വല്ല ആഘോഷങ്ങൾ അങ്ങനെയൊക്കെ നാട്ടിലുണ്ടോ? ഉണ്ട്. ഇന്ന് ബാനറടിച്ച് അവർക്ക് കേക്കെല്ലാം വെട്ടി പസങ്ങളെല്ലാം കൂട്ടിട്ട് പട്ടാസെല്ലാം വെടിക്കും. ഇളയരാജ എന്ന ഈ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു മഹാപ്രതിഭയായി മാറിയ ആ സംഗീത ചക്രവർത്തി അദ്ദേഹം പിറന്ന് വീണ ആ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനും വിനീഷ് പറവൂരിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.